പ്രിയ സുഹൃത്തുക്കളെ, നായർ വെൽഫെയർ അസോസിയേഷൻ ഡോംബിവിലിയുടെ മ്യൂസിക് മൊമെന്റ്സ് എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന ഓഡിയോ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് മോഹൻ സി നായർ. ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു മഴയാണ്. അതുകൊണ്ട് തന്നെ വേനലും മഴയും എന്ന തീമിലുള്ള ഒരു പരിപാടിയാണത്. വിഷയസംബന്ധിയായി തിരഞ്ഞെടുത്ത പാട്ടുകളുടെ ചില വരികൾ മാത്രമായി നമ്മുടെ സംഗീത പ്രേമികൾ പാടുന്നത് കേൾക്കാം. ഏറ്റവും നന്നായി പാടുന്നവരും നന്നായി പാടാൻ ശ്രമിക്കുന്നവരും പാട്ട് പഠിക്കുന്നവരും ഒക്കെയാണ് ഇവിടെ പാടുന്നത്. നിങ്ങളേവരും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും നൽകി ഈ ശ്രമം ഒരു വിജയമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താപനില ഉയർന്ന് കൊടിയ ചൂടിൽ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഈ സമയത്ത് നമുക്ക് അല്പനേരം പാട്ടുകൾ പാടിയിരിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? മണ്ണിൻ്റെ ഈറൻ മനസ്സിനെ തൊട്ടുണർത്തുവാൻ മാനം കാത്തിരിക്കുന്നുണ്ടാവാം. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. ഏറ്റവും ചൂടേറിയ വർഷമായി 2024 അറിയപ്പെടുമെന്നാണ് തോന്നുന്നത്. അസാധാരണമായ കടുത്ത ചൂട് കാരണം ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. സീസണുകളുടെ താളക്രമം മാറി. ഡിസംബറിന്റെ പാതിരാക്കുളിര് പോലും കേരളത്തിന് ഇക്കുറി നഷ്ടമായി. എന്നാൽ ഗ്രീഷ്മത്തിലും ഒരു സുഖം കണ്ട കവിയാണ് അയ്യപ്പൻ. ഗ്രീഷ്മമേ സഖി നമുക്കൊരുഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനലിൽ എത്രമേൽ സുഖം എത്രമേൽ ഹർഷം എത്രമേൽ ദുഃഖമുക്തിപ്രദാനം ഗ്രീഷ്മമേ സഖി. ഈ ഉഷ്ണമയമായ സമയത്ത് കുളിരുപോരുന്ന ശിശിരമാസങ്ങളെ നമുക്ക് സ്വപ്നം കാണാം. തണുപ്പിനെ ഇക്ലിയാക്കിയ കാലം, ഉറക്കങ്ങൾ നീണ്ടുപോയ കാലം. നല്ലൊരു പാട്ടിന്റെ അനുപല്ലവി പോലെ ശിശിരം വരുമോ? ഇനിയൊരു ശിശിരം തളിരിടുമോ? അതിലൊരു ഹൃദയം കതിരിടുമോ? ഇനിയൊരു ശിശിരം തളിരിടുമോ? അതിലൊരു ഹൃദയം കതിരിടുമോ? കരളുകൾ ഉരുകും സംഗീതമേ, കരളുകൾ ഉരുകും സംഗീതമേ, വരൂ ഈണയ നീ അനുപല്ലവി. ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ആ പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയുമുള്ള നമ്മുടെ നാടിനെ കുറിച്ച്. ആ നാട് നമുക്ക് നഷ്ടപ്പെടാൻ എന്താണോ കാരണം, മലകളും പുഴകളും കാടുകളും പാടങ്ങളും ഇല്ലാതാകുന്നത് തന്നെയല്ലേ കാരണം? രണ്ട് മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗം ഹീറ്റ് വേവ് ഉണ്ടായി കഴിഞ്ഞു. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന പ്രകൃതി സമ്പത്തുകൾ മനുഷ്യർ തുരന്നു കയറി ഇടിച്ചു നികത്തി ഇല്ലാതാക്കി. അതിനെക്കുറിച്ച് കവി എഴുതിയത് ഇങ്ങനെയാണ്: കാട് വെട്ടിത്തെളിച്ചൊരായിരം ഫ്ളാറ്റുകൾ, റേഷനായി കിട്ടുന്നൊരു ഓക്സിജൻ കുറ്റികൾ, കുളങ്ങൾ നികത്തിയിനി ബിസിലേറി പ്ലാന്റുകൾ, ഭാർഗവക്ഷേത്രം ഇത് മരുഭൂമി തൻ മോഡലുകൾ. ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. ഇനി പ്രശസ്ത കവി അയ്യപ്പ പണിക്കർ വളരെ പണ്ട് തന്നെ ചോദിച്ച ചില ചോദ്യങ്ങൾ കേൾക്കാം. കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവ്യവിട മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമർക്കുന്ന കുട്ടനാടൻ പുഞ്ചയവിടന്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകളുമെവിടന്റെ മക്കളെ, പായൽ ചുരുൾ ചുറ്റി ദാഹനീർ തേടാത്ത കായലും തോടുകളുമെവിടന്റെ മക്കളെ. ഓയിൻ വി കുറിപ്പിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ പേരാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത്.
പൂക്കുവെയിലിൽ നുറുങ്ങുകൾ അങ്ങിങ്ങ് തീക്കണൽ പോലെ തിളങ്ങുന്നു എന്നാണ് അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നത്. പൂക്കുവെയിലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: കാലത്തെ വന്ന് ഇരുണ്ട കരിയിലകൾ അടിച്ചു വാരി കുഞ്ഞുപൂക്കളെ വിളിച്ചുണർത്തി ഇലകൾക്ക് ഇങ്ക് കുറുക്കിക്കൊടുത്ത് ഈറൻ വിരികളെല്ലാം ഉണക്കി ക്ഷീണിച്ച് പടിയിറങ്ങുന്ന പൂക്കുവെയിൽ. പൂക്കുവെയിൽ പൊന്നുരുകി പുഴയിൽ വീണു പൂക്കളായി അലകളിൽ ഒഴുകി പോകേ. ഇത്രയും ചൂടുള്ളപ്പോൾ എങ്ങോട്ടേക്കായിരിക്കും ഒരു യാത്ര പോകേണ്ടത്? മസനഗുഡി വഴി ഊട്ടി. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഊട്ടിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇക്കഴിഞ്ഞ മാസം ഉണ്ടായത്. തണുപ്പ് പ്രതീക്ഷിച്ച് കോട്ടോ സ്വെറ്ററോ ഒക്കെ ധരിച്ച് ചെന്നാൽ ഉഷ്ണിച്ചു പോകും, അനുഭവമുണ്ട്. പ്രശസ്തമായ പുഷ്പോത്സവം മെയ് 10 അവിടെ തുടങ്ങും. ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. സാറിന് ഊട്ടി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ മൂന്നാർ ആയാലോ? അല്പം കുളിരു തേടി അങ്ങോട്ടേക്ക് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിൽ ജനുവരിയിലെ ഏതാനും ദിവസം മാത്രമാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശിശിരവും വസന്തവും പോലും ഉഷ്ണമയമായി. നമ്മുടെ ശരത്കാലവും വസന്തകാലവും ഇനി ഉണ്ടാവില്ലേ? പുറത്ത് വെയിലല്ല, അഗ്നിയാണ് ചിതറിക്കുടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ചൂടാണ്. കവിത്രി ശ്രീമതി ഒ.വി. ഉഷ എഴുതിയ ഒരു ഗാനം. അഗ്നി കുടിച്ചു മയങ്ങിയ ജീവൻ പാടുകയാണെന്റെ വിളക്ക്, എരിയുന്നു നീയും ഞാനും, എരിയുന്നു നീയും ഞാനും. ആരാദ്യം പറയും, ആരാദ്യം പറയും. ഈ സന്ദർഭത്തിൽ യോജിച്ച നല്ല ചൂടുള്ള ഒരു പാരഡി കേൾക്കാം. ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ, ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ. പുറത്തായാൽ സൂര്യാഘാതം അകത്തോ തീച്ചൂള പോലാണ്, അയ്യോ ചൂടാണേ ചൂടാണേ ജീവിക്കാൻ വയ്യായേ വയ്യായേ. കനത്ത വേനലിൽ വറ്റി വരണ്ട് തിരുവനന്തപുരത്തെ കല്ലാർ എന്ന നദി ഇപ്പോൾ കല്ലുകൾ ചിതറിക്കിടക്കുന്ന നദിയായി മാറി. കുളങ്ങൾ വറ്റുന്നു, കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, പുഴകളിൽ പലതും ഇടമുറിഞ്ഞൊഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നാട്ടിൽ സൂര്യാഘാതമേറ്റ ആളുകൾ മരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മുടെ കുളവും കിണറും ഒക്കെ ഈ വേനലിനെ അതിജീവിക്കുമോ? അടറുന്ന ചായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നടത്തതിലൊന്നോ തിന്നുവാൻ മോഹം, സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. നിളയെ നോക്കൂ, ആരോ വരച്ചു വെച്ച ഒരു വെള്ള വര പോലെ കിടക്കുകയാണ് നിള. നാളെയൊരു കവിഭാവന മാത്രമാകുമോ? ഇങ്ങനെ ഇവിടെയൊരു പുഴ ഉണ്ടായിരുന്നു മക്കളെ എന്ന് കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്റെ തന്നെ ഒരു കവിതാശകലം. മകനെ നീ കാണുന്നത് നിളയുടെ കണ്ണുനീർ, കാലചക്രം തിരിയുമ്പോൾ ഞാനുമില്ലീ പുഴയും, മറക്കാതെ പറയുക നിൻ കുഞ്ഞിനോടന്നു നീ, പണ്ടീ വഴിയൊരു പുഴ ഒഴുകിയിരുന്നു, പണ്ടീ വഴിയൊരു പുഴ ഒഴുകിയിരുന്നു. വേനൽ എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഒരു മഴയെ നമ്മൾ കാത്തിരിക്കും. ഹോ, ഒരു മഴ പെയ്തിരുന്നുവെങ്കിൽ. ആകാശത്ത് ഇന്ദ്രധനുസ് കാണുന്നുണ്ടോ? ഇന്ദ്രധനുസ്സെന്തി വരും നഖനാഖന സേനകളെ, വന്നാലും ദേവദുന്ദുബിതം വർഷമംഗളഘോഷം, ദും 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 ദുബിനാദം നാദം നാദം. വേനലിന്റെ ദുഃഖങ്ങളിലേക്ക് പ്രകൃതിയുടെ കനിവാണ് മഴ. മഴതീർത്തുള്ളികൾ വീഴുന്ന പോലൊരു ഗാനം കേൾക്കാം.
മഴ നീർത്തുള്ളികൾ നിൻ തണുനീർ മുത്തുകൾ, തണുവായി പെയ്തിടും കനവായി തോർന്നിടും നെഞ്ചിലെ ലയഗാന്ധർവമാ. നീ എന്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ്റെ തുള്ളിയാ, പതിരിടും മോഹത്തിൻ പൊന്നോളമാ. കാലം ഇനിയും ഉരുളും അല്ലേ? വേനലും ചൂടും മഴയും കുളിരും എല്ലാം പ്രകൃതിയുടെ സ്വഭാവങ്ങളാണ്. നിന്റെ നൂപുരമന്മരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നു മണയാത്ത ദീപാഞ്ജലി. പ്രഭാതമുണ്ടെങ്കിൽ പ്രദോഷവും ഉണ്ടാവും, ഉദയമുണ്ടെങ്കിൽ അസ്തമനം തീർച്ചയാണ്. പ്രഭാതം വിടരും പ്രദോഷം വിടരും, പ്രതീതി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ. ചന്ദ്രനും സൂര്യനും താരങ്ങളുമുള്ള നീലാകാശവും പൂമ്പാറ്റയും പക്ഷികളുമുള്ള ഭൂമിയും എത്ര സുന്ദരമാണ് ഈ ലോകം അല്ലേ? നിറകൊണ്ട വേനലിന്റെ നിറുകയിൽ നിന്നാണ് മഴ വരുന്നത്. ശ്രീരാഗത്തിൽ പെയ്യുന്ന മഴ പ്രകൃതിയുടെ വരദാനമാണ്. മഴ നീ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നെന്നു മൈനാകും. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഇളവെയിലും നറുമഴയും ഒന്നിച്ചു വന്നാൽ എന്താ സുഖം അല്ലേ? വഴിയെ വരും നറുമഴയും ഇളവെയിലും ഈ വനി മുഴുവൻ ഹിമമണിയും ഇലപൊഴിയും ഇതുവഴി പോയിടും ഋതു പലതെന്നാലും, ഇതുവഴി പോയിടും ഋതു പലതെന്നാലും മാനസമാകെ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും 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 പൂക്കൾ പനിനീർ പൂക്കൾ. അന്തിവയിൽ നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു കാലാവസ്ഥ. അന്തിവയിൽ പൊന്നുതിരും ഏതിൻ സ്വപ്നവുമായി, വെള്ളിമുഖിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ. ഇനി സന്ധ്യാസമയത്തെ ഒരു ഗ്രാമീണ കാഴ്ചയിലേക്ക് പോയാലോ? സന്ധ്യയാ ഗോപസ്ത്രീതൻ മുഖം തൂടു ചെന്തളി മീയിൽ താരനാഖമാമന്നു രാജീ
രാധികേ നീയും നീ ഒരുങ്ങിയില്ലേ. മഴ പെയ്യുമ്പോൾ മാമ്പഴം വീഴും. ബാലചന്ദ്രമേനോന്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ഞങ്ങൾ കാറ്റിനോട് പറയും, കാറ്റേവാ കാറ്റേവാ ഒരു മാമ്പഴം വീഴ്ത്തിത്ത എന്ന്. അത് കേൾക്കുമ്പോൾ കാറ്റ് ഓടി വരും, ഞങ്ങൾ കുട്ടികൾക്കായി നിറയെ മാമ്പഴം വീഴ്ത്തിത്തരും. പനി നീർമഴ പൂമഴ തേൻമഴ മഴയിൽ കുതിരുന്നൊരഴകേ നനയുന്നതു കഞ്ചുകമോ സഖി നിന്നെ പൊതിയും യൗവനമോ പനി നീർമഴ. മഴയ്ക്ക് നമ്മോട് എന്താവും പറയാനുണ്ടാവുക? എന്തോ ഒന്നുണ്ട്, എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി. ഏറെ സ്വകാര്യമായി സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല തന്നരികിൽ. ഇളം കുങ്കുമക്കാറ്റിന്റെ ചിറകിൽ വേനൽ കഴിഞ്ഞ ആദ്യ മഴയിൽ മണ്ണിന്റെ ഗന്ധമുയരും. ഇടവമാസ പെരുമഴ എന്ന് തുടങ്ങുന്ന അനൽ പണ്ണച്ചൂരാന്റെ ഒരു കവിത. ഇടവമാസ പെരുമഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. രാത്രി മഴ അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് സുഖമല്ലേ. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം. രാത്രിയിലെ ഒരു പെരുമഴക്കാലം എങ്ങനെയായിരിക്കും? രാകിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരിനനയും ഈരൻ പെരുമഴക്കാലം ഒരു ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം. രാത്രിയിലെ മഴയുടെ സംഗീതം കേട്ട് നമ്മൾ നിദ്രയിലേക്ക് വീഴും. രാവിലെ പ്രത്യാശയോടെ ഉണർന്ന് സ്വപ്നങ്ങൾക്കൊരു ആകാശം തേടും. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനി നിറമുള്ള ജീവിത പീലി തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂട് കുറയ്ക്കാനുള്ളത്ര മഴയില്ലെന്നതാണ് വാസ്തവം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മണ്ണും മനസ്സും നിറച്ച് അലിപ്പഴത്തോടു കൂടിയ മഴയാണ് ലഭിക്കുന്നത്. വെള്ളിച്ചെല്ലം പിതറി തുള്ളിത്തുള്ളി ഒഴുകും
ഒരി നുര ചിതരും കാട്ടരുവി പറയാമോ നീ ഇന്നാണു സംഗമം. വർണ്ണക്കുട നിവർത്തിപ്പിടിച്ച് മഴയിലൂടെ നടന്നു നോക്കിയിട്ടുണ്ടോ? വർഷമയോരമെങ്ങോ പീലി നിവർത്തിടുമ്പോൾ ഹർഷാശ്രുപൂക്കളിൽ നിന്നോതിർന്നതെന്തേ മൃദുരവമുതിരും മധുകരമണയേ ഇതളുകളുലഞ്ഞു വീർപ്പോതിർന്നതെന്തേ ഉന്മത്ത കോകിലത്തിൻ ആലാപശ്രുതി കേൾക്കേ പെൺകുയിൽ ചിറകടിച്ചുണർന്നതെന്തേ. ചെറിയൊരു മഴ നനഞ്ഞ് പുഴയിൽ ഓടിവെള്ളം തുഴഞ്ഞു പോയാലോ? ഓളങ്ങൾ താളം തല്ലുമ്പോ നിലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു നിലത്തുഴയ നീന്തിത്തുടിക്കാം ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം ഓളം. അങ്ങനെ വെള്ളം തുഴഞ്ഞു പോകുമ്പോൾ ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തി നയനയനങ്ങൾ. ഓ വേനൽ ഒഴിയട്ടെ, മഴ വരട്ടെ, ഹേമന്തവും ശിശിരവും എന്നും ഉണ്ടാവട്ടെ. ഈ വഴി ഹേമന്തം എത്ര വന്നു ഇറനുടുത്തു കൈക്കൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു മായിക മോഹമായി മാറിവില്ലിൻ മാലയായി മായുന്നുവോ മായുന്നുവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കൂടീരം നേ. കൊടുംചൂടിന് ആശ്വാസമായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടത്രേ കേരളത്തിൽ. നാളെയാട്ടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. അങ്ങനെ മഴ തുടരട്ടെ. സ്കൂൾ തുറന്നാൽ മഴ പെയ്യും എന്നാണ് ചിലരുടെ അഭിപ്രായം. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയമുള്ളവരെ, വേനലും മഴയും എന്ന തീമിൽ ഡുമുവിലിലെ നായർ വെൽഫെയർ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഈ പരിപാടി ഇവിടെ കഴിയുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം, വീണ്ടും പാടാം.